ക്രൂരനായ ആ കൊലപാതകി കൊന്നു തള്ളിയത് ഏഴുപേരെയാണ്. മരണത്തിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ടവർ നിരവധി. സ്വർണത്തിനും പണത്തിനു വേണ്ടി ആരെയും നിഷ്ക്രൂരം കൊന്നു തള്ളും. എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള അയാൾ സിനിമകളിലെ അക്രമ രംഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പല മോഷണങ്ങളും കൊലപാതകങ്ങളും നടത്തിയത്. സ്വർണവള ഊരിയെടുക്കാൻ പ്രയാസമായതിനാൽ കൈ വെട്ടിമാറ്റി വളയെടുത്തു. അയാളുടെ ഏഴാമത്തെ കൊലപാതകത്തിന് ശേഷമാണ് പ്രതിയുടെ പേര് പോലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയുള്ള കൊലപാതകങ്ങൾക്ക് മുന്നിൽ CBIക്ക് പോലും മുട്ടുമടക്കേണ്ടി വന്നു. കേരളത്തെ ഞെട്ടിച്ച ആ കൊലപാതക പരമ്പരയുടെ തുടക്കം ഇങ്ങനെയാണ്. ക്രൈം നമ്പർ 003 ആരംഭിക്കുകയാണ്. August 5 രാത്രി. സ്ഥലം എറണാകുളം ജില്ലയിലെ പറവൂർ. പതിവ് പട്രോളിങ്ങിനിറങ്ങിയ പോലീസ് കണ്ടത് നഗരത്തിലെ ബീവറേജ് ഔട്ട്ലെറ്റിനോട് ചേർന്ന ഒരാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ്. പോലീസുകാർ അയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്താണ് സംഭവിച്ചത്? ആരാണ് അയാളെ കൊലപ്പെടുത്തിയത്? പോലീസ് സംഭവസ്ഥലത്താകെ പരിശോധന നടത്തി. മരിച്ചത് ബീവറേജസ് ഔട്ട്ലെറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ സുഭാഷ് ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. മദ്യവിൽപ്പനശാലയുടെ പിന്നിലെ മതിലാരോ കുത്തിത്തുരന്നിട്ടുണ്ട്. ഒരു മോഷണശ്രമം നടന്നിരിക്കാം. അന്ന് ബീവറേജസ് ഔട്ട്ലെറ്റ് അവധിയായിരുന്നു. അതിനാൽ വലിയൊരു തുക ഷോപ്പിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതറിഞ്ഞായിരിക്കാം അവരെത്തിയത്. മതിൽ കുത്തിത്തുരക്കുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുഭാഷ് കണ്ടിട്ടുണ്ടാകാം. അയാളത് തടയാൻ ശ്രമിച്ചതിനിടയിലാകാം കൊലപാതകം എന്നുള്ള നിഗമനത്തിൽ പോലീസെത്തി. തെളിവുകൾക്കായി പോലീസ് സംഭവസ്ഥലമാകെ അരിച്ചുപെറുക്കി. ഒരു തുമ്പും ലഭിച്ചില്ല. പ്രതിയെ തിരിച്ചറിയാൻ സാക്ഷികളുമില്ല. സംഭവശേഷം നഗരത്തിലാകെ പോലീസ് പരിശോധന നടത്തി. സംശയകരമായി ആരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. പ്രതികളെ കണ്ടെത്താനായില്ല. ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ ആരംഭിച്ചു. അന്വേഷണ ചുമതല ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. എന്നാൽ അവർക്കും കൊലപാതകിയെ കണ്ടെത്താനായില്ല. 2006 October 3 സ്ഥലം എറണാകുളം ജില്ലയിലെ തന്നെ പുത്തൻവേലിക്കര. നെടുമ്പള്ളി രാമകൃഷ്ണന്റെ ഭാര്യ ബേബിയെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കിടപ്പുമുറിയിൽ ഭാര്യ ബേബിയുടെ മൃതദേഹത്തിനരികെ അബോധാവസ്ഥയിൽ രാമകൃഷ്ണനെയും കണ്ടെത്തുന്നു. രാമകൃഷ്ണനെ അക്രമികൾ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ബേബിയുടെ കൈയും വെട്ടിയെടുത്തിട്ടുണ്ട്. ക്രൂരമായ കൊലപാതകം. പോലീസെത്തി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നു. പണവും ആഭരണങ്ങളുമെല്ലാം കവർന്നിരിക്കുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ മുറിയിൽ മണ്ണെണ്ണ ഒഴിച്ചു. പാചകവാതക സിലിണ്ടർ തുറന്നിട്ടു. പ്രതിയെക്കുറിച്ച് എത്തും പിടിയും പോലീസിന് ലഭിച്ചില്ല. ഒരു തുമ്പുമില്ല. ഇതര സംസ്ഥാന മോഷണ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയത്. പ്രതികളെ പോലീസിന് കണ്ടെത്താനാകാതെ വന്നതോടെ നാട്ടുകാരിൽ നിന്ന് വലിയ പ്രതിഷേധമുയർന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാകാതെ വന്നതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. അപ്പോഴും പറവൂർ സുഭാഷ് കൊലക്കേസിൽ ലോക്കൽ പോലീസ് അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു. പുത്തൻവേലിക്കര ബേബിയെ കൊന്ന കേസിൽ പ്രതിയെന്ന് സംശയിച്ച കൊടും ക്രിമിനലായ ഓളാട്ടുപുറത്തെ ഷിബുവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. അന്വേഷിച്ചപ്പോൾ കേസിൽ ഇയാൾക്ക് പങ്കില്ലെന്ന് തെളിഞ്ഞു. പക്ഷേ ക്രിമിനൽ സ്വഭാവമുള്ള നിരവധി ആളുകളുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്നും ഇയാളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്നും പോലീസിന് മനസ്സിലായി. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിരവധി ക്രിമിനലുകളെ കുറിച്ച് പോലീസിന് വിവരം കിട്ടി. മാളക്ക് സമീപം കൃഷ്ണൻകോട്ടയിൽ വിവിധ കേസുകളിൽ പ്രതിയായ തമ്പിയെക്കുറിച്ച് അറിയുന്നത് അങ്ങനെയാണ്. പറവൂർ പോലീസ് തമ്പിക്ക് പിന്നാലെ കൂടി. തമ്പിയുടെ നാട്ടിലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് തമ്പിയുമായി സൗഹൃദം സ്ഥാപിക്കുകയാണ് പോലീസ് ആദ്യം ചെയ്തത്. പിന്നീട് തമ്പിക്ക് സ്ഥിരമായി മദ്യം വാങ്ങി നൽകി. പോലീസ് എന്നറിയാതെ പല വിവരങ്ങളും തമ്പി പോലീസിനോട് പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം മദ്യപാനത്തിനിടെ പോലീസുകാരിൽ ചിലർ പുത്തൻവേലിക്കര കൊലപാതകത്തിന്റെ വാർത്തകൾ ചർച്ചയാക്കി. ചർച്ചയിൽ മദ്യലഹരിയിലായിരുന്നു തമ്പിയും പങ്കെടുത്തു. തമിഴ്നാട്ടുകാരാണ് കൊലക്ക് പിന്നിലെന്നായിരുന്നു വേഷം മാറിയെത്തിയ പോലീസുകാരുടെ വാദം. തമ്പി ഇത് അംഗീകരിച്ചില്ല. തർക്കത്തിനൊടുവിൽ അയാൾ പറഞ്ഞു, ജയാനന്ദൻ. അന്വേഷണത്തിനിടയിൽ പോലീസ് ആദ്യമായാണ് ആ പേര് കേൾക്കുന്നത്. അന്വേഷണത്തിൽ അതുവരെ സംശയിക്കാത്ത ഒരാൾ. മദ്യലഹരിയിൽ നിന്നുണർന്നപ്പോൾ തമ്പി പോലീസ് സ്റ്റേഷനിലായിരുന്നു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ തമ്പി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. തമ്പിയുടെ സുഹൃത്താണ് ജയാനന്ദൻ.
ഇരുവരും മദ്യപിച്ചിരുന്നപ്പോൾ ജയാനന്ദൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതായി തമ്പിക്ക് ഓർമ്മ വന്നു. ആരോടും കടപ്പാടൊന്നും വേണ്ട, പണത്തിനായി ആരെയും കൊല്ല, ആരും അറിയാതിരുന്നാൽ മതി. ജയാനന്ദൻ കാശിനു വേണ്ടി ആരെയും കൊല്ലും സാറേ, തമ്പി പറഞ്ഞു. പോലീസ് ജയാനന്ദനെ രഹസ്യമായി നിരീക്ഷിച്ചു തുടങ്ങി. 3 വർഷം മുമ്പ് മോഷണക്കേസിൽ പ്രതിയായതിനു ശേഷം നാട്ടിൽ ആരുമായും ജയാനന്ദന് അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും വീട് മിക്കവാറും അടഞ്ഞുകിടന്നു. പകൽ സമയം കൂടുതലും ജയാനന്ദൻ വീട്ടിൽ തന്നെ ഉണ്ടാകും. ഇത് പോലീസിൻ്റെ സംശയം വർദ്ധിപ്പിച്ചു. ഇയാളെ ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. ജയാനന്ദനെ അറസ്റ്റ് ചെയ്തു. ആദ്യം ഒന്നും പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് കൊലപാതകങ്ങൾ ഓരോന്നായി പ്രതി ഏറ്റുപറഞ്ഞു. ഒരു ബന്ധുവിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് പറവൂരിലെ ബീവറേജസ് കോർപ്പറേഷൻ്റെ ചില്ലറ മദ്യവില്പനശാലയിലെ കളക്ഷൻ ലക്ഷങ്ങളാണെന്ന് അറിഞ്ഞത്. മോഷണശ്രമമാണ് പിന്നീട് സെക്യൂരിറ്റി ജീവനക്കാരനായ സുഭാഷിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നും ജയാനന്ദൻ തുറന്നു പറഞ്ഞു. സുഭാഷിനെ കൊന്നയുടനെ പോലീസ് വന്നതിനാൽ കവർച്ച നടത്താനായില്ല. ടൗണിലെ ഒരു കുറ്റിക്കാട്ടിൽ പുലർച്ചെ വരെ കഴിച്ചുകൂട്ടിയ ശേഷം ബസ്സിൽ വീട്ടിലേക്ക് തിരിച്ചുപോയി. പുത്തൻവേലിക്കരയിലെ രാമകൃഷ്ണനെ കമ്പികൊണ്ട് തലക്കടിച്ചു വീഴ്ത്തിയ ശേഷം ഉറങ്ങുകയായിരുന്ന ബേബിയെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നുവെന്നും സ്വർണവള ഊരിയെടുക്കാൻ പ്രയാസമായതിനാലാണ് കൈ വെട്ടിമാറ്റിയതുമെന്നും പ്രതി ഏറ്റുപറഞ്ഞു. പിന്നീട് തെളിഞ്ഞത് ഒന്നും രണ്ടുമല്ല, 7 കൊലപാതകങ്ങളാണ്. 2003 സെപ്റ്റംബറിൽ തൃശൂർ ജില്ലയിലെ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കൊലപാതകമായിരുന്നു ജയാനന്ദന്റെ തെളിയിക്കപ്പെട്ട ആദ്യ കേസ്. പഞ്ഞിക്കാരൻ ജോസ് എന്നയാൾ കൊല്ലപ്പെട്ട വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ആ നാട് കേട്ടത്. രാത്രിയിൽ ജോസിന്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ജയാനന്ദൻ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അയാളുടെ തലക്ക ഇരുമ്പുപാര കൊണ്ട് അടിച്ചു കൊല്ലുകയായിരുന്നു. 17,000 രൂപയും ഒരു വീഡിയോ കാസറ്റും പ്ലെയറും കൈക്കലാക്കിയാണ് ജയാനന്ദൻ കടന്നുകളഞ്ഞത്. സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ പോലീസിന് ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല. വിരലടയാളങ്ങളോ സാക്ഷികളോ മറ്റ് തെളിവുകളോ ഒന്നുമില്ലാത്ത കൊലപാതകം. പോലീസിന്റെ പരാജയം വലിയ വിജയമായാണ് ജയാനന്ദൻ കണക്കാക്കിയത്. കേസിൽ പോലീസ് തന്നിലേക്ക് എത്താതിരുന്നത് ജയാനന്ദന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഒരിക്കലും താൻ പിടിക്കപ്പെടില്ലെന്നും അയാൾ കരുതി. 2004 മാർച്ച് 26-നാണ് 2ാം കൊലപാതകം. മാള, പള്ളിപ്പുറം, കളത്തിപ്പറമ്പിൽ നബീസ, മരുമകൾ ഫൗസിയ എന്നിവരെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചാണ് ജയാനന്ദൻ കൊന്നത്. മറ്റൊരു മരുമകളായ നൂർജഹാനും അന്ന് ആക്രമിക്കപ്പെട്ടെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 32 പവനോളം ആഭരണങ്ങളും അവിടെ നിന്ന് ജയാനന്ദൻ കവർന്നു. മറ്റ് കൊലപാതകങ്ങൾ പോലെ തന്നെ തെളിവുകൾ അവിടെയും അവശേഷിപ്പിച്ചിരുന്നില്ല. അതിനാൽ തന്നെ പ്രതി ജയാനന്ദനാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പിന്നീട് CBI എത്തിയിട്ടും കേസ് തെളിയിച്ചില്ല. ഇതെല്ലാം ജയാനന്ദൻ ആസ്വദിക്കുകയായിരുന്നു. ചില്ലറക്കാരനായിരുന്നില്ല ജയാനന്ദൻ. 2004 ഒക്ടോബറിൽ വീണ്ടും 2 പേരെ കൊലപ്പെടുത്തി. കളപ്പുര സഹദേവനും ഭാര്യ നിർമ്മലയുമായിരുന്നു ഇരകൾ. അവിടെ നിന്ന് 11 പവൻ സ്വർണവും പ്രതി കവർന്നു. 2005 മെയ് മാസത്തിലായിരുന്നു അടുത്ത കൊലപാതകം. വടക്കേക്കരയിലുള്ള ഏലിക്കുട്ടി എന്ന വയോധികയായിരുന്നു ഇര. രാത്രിയിൽ വീട്ടിൽ കടന്ന ജയാനന്ദൻ ശബ്ദം കേട്ട് ഉണർന്ന ഏലിക്കുട്ടിയെ തലക്കടിച്ചു കൊന്നു. പിന്നീടാണ് പറവൂർ ബീവറേജസ് ജീവനക്കാരൻ സുഭാഷിനെ കൊലപ്പെടുത്തിയത്. അവസാന കൊലപാതകമായിരുന്നു 2006 ഒക്ടോബറിൽ നടന്ന പുത്തൻവേലിക്കരയിലെ രാമകൃഷ്ണന്റെ ഭാര്യ ബേബിയുടേത്. 3 വർഷത്തിനിടെ എറണാകുളം, തൃശൂർ അതിർത്തി മേഖലയിൽ നടന്ന പല മോഷണങ്ങളുടെയും പിന്നിൽ ജയാനന്ദനായിരുന്നു. സ്വർണത്തിനും പണത്തിനും വേണ്ടി ജയാനന്ദൻ ആരെയും കൊല്ലു. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ജയാനന്ദൻ ഉണ്ടായിരുന്നുള്ളൂ. സിനിമകളിലെ അക്രമരംഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പല മോഷണങ്ങളും കൊലപാതകങ്ങളും നടത്തിയത്. വിരലടയാളം പതിയാതിരിക്കാൻ കയ്യിൽ സോക്സ് ധരിച്ചാണ് കൃത്യം നടത്തിയിരുന്നത്. മണ്ണെണ്ണ സ്പ്രേ ചെയ്തും ഗ്യാസ് തുറന്നുവിട്ടും തെളിവ് നശിപ്പിക്കുന്ന രീതിയും സിനിമയിൽ നിന്നാണ് പഠിച്ചെടുത്തതെന്ന് ജയാനന്ദൻ പോലീസിനോട് പറഞ്ഞു. കൊലപാതകങ്ങളെല്ലാം തനിച്ചു ചെയ്തിരുന്ന ജയാനന്ദൻ കവർച്ച ചെയ്യേണ്ട വീടുകൾ തലേന്നാണ് തീരുമാനിച്ചിരുന്നത്. കൊലക്കായി ഉപയോഗിച്ചിരുന്ന ഇരുമ്പുദണ്ടുകളും കമ്പിപ്പാരയുമെല്ലാം സമീപത്തെ വീടുകളിൽ നിന്നാണ് എടുത്തിരുന്നത്. ഇത് സംഭവസ്ഥലത്ത് തന്നെ ഉപേക്ഷിക്കുന്നതായിരുന്നു ജയാനന്ദന്റെ രീതി. ആദ്യം വധശിക്ഷക്ക് വിധിച്ച ജയാനന്ദനെ പിന്നീട് ജീവിതാവസാനം വരെ ജയിൽ ശിക്ഷക്ക് വിധിച്ചു. ജയിലിലും നിസ്സാരക്കാരനായി അടങ്ങിയിരുന്നില്ല ജയാനന്ദൻ. 2 തവണ അയാൾ ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ജയാനന്ദനെ ഊട്ടിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്.
പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് സഹതടവുകാരനോടൊപ്പം ജയിൽ ചാടി. തലയണയും പുതപ്പും ഉപയോഗിച്ച സെല്ലിൽ ഡമ്മി ഉണ്ടാക്കിയ ശേഷമാണ് ഇയാൾ രക്ഷപ്പെട്ടത്. പിന്നീട് തൃശൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ജയാനന്ദൻ ജയിൽ ചാടുന്നതും പിന്നീട് ഇയാളെ പോലീസ് പിടികൂടുന്നതും സിനിമയെ വെല്ലുന്ന കഥയാണ്. ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ജയാനന്ദൻ എന്ന റിപ്പർ ജയാനന്ദൻ.